ഹായ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ വരച്ച് ആ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയയുള്ള അത് ഈക്വൽ ആയിട്ടുള്ള ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നത്, ഇതിൻ്റെ തിയറിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്ത് ചെയ്തത് പഠിച്ചത്. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? രണ്ട് പാരലൽ ലൈൻസ്, രണ്ട് ഒരു ലൈൻ ഇവിടെ ഒരാളെ, രണ്ട് പാരലൽ ലൈൻസ്, ആ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സെയിം ബേസുള്ള ഏത് രണ്ട് ത്രികോണങ്ങൾക്കും ട്രയാങ്കിൾസിനും എന്തായിരിക്കും? സെയിം ഏരിയ ആയിരിക്കും. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സെയിം ബേസുള്ള രണ്ട് ട്രയാങ്കിൾസിന് സെയിം ഏരിയ ആയിരിക്കും എന്നുള്ള ഈ ഐഡിയ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രയാങ്കിളിൽ ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണത്. ഓക്കെ, അതിന് അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കിൾ. ഈ തന്നിട്ടുള്ള ട്രയാങ്കിളിന് മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ആ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ഇത് ഞാനിവിടെ വെറുതെ റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വെറുതെ ഒരു ട്രയാങ്കിൾ വരച്ചതേ ഉള്ളൂ. ഈ ട്രയാങ്കിളാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, അത് എത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇതാണ് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ആണോ, ഇതാണ് ബേസ്. ഈ ബേസിന് പാരലായിട്ട്, ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യണം, ഇതാ ഈ തേർഡ് വെർട്ടെക്സായ ഈ പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം. ഈ ബേസിന് പാരലായി, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിന് പാരലായിട്ട് ഈ തേർഡ് വെർട്ടെക്സിലൂടെ എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കണം. ആ ലൈൻ എങ്ങനെ വരയ്ക്കുക? അത് വരയ്ക്കാൻ നമുക്ക് നമ്മുടെ ബോക്സിലുള്ള ഒന്ന് രണ്ട് സാമഗ്രികൾ ഉപയോഗിക്കാം. നമ്മുടെ ബോക്സിലുള്ള ഈ സെറ്റ് സ്ക്വയറും ഈ സ്കെയിലും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പാരലായിട്ട് ഈ തേർഡ് വെർട്ടെക്സിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കാൻ നോക്കുക, അത് വരയ്ക്കാൻ നമുക്ക് വേണ്ടപ്പെടെ നോക്കുക. ഇതാണ് നമ്മുടെ ബേസ് ആണോ, ഇതാണ് ബേസ്. ഈ ബേസിന് പാരലായ ഒരു ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ഈ ബേസിൻ്റെ ചേർത്ത് ഈ നമ്മുടെ ഈ സെറ്റ് സ്ക്വയർ പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ മെല്ലെ 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 അങ്ങ് നീക്കി, ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല, അങ്ങനെ നീ മെല്ലെ മെല്ലെ നീക്കി ഇങ്ങനെ കൊണ്ടുപോയാൽ മതിയോ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ വരയ്ക്കാം. അപ്പോൾ അത് നമ്മൾ നീക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ ചെരിയില്ലേ, അത് ചെരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നോക്കൂ, ഇതിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഇത് ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ എഡ്ജിനോട് ചേർത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്കെയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ആണോ, അങ്ങനെ ചേർത്ത് പിടിക്കുക ആണോ, കറക്റ്റായിട്ട് നിൽക്കണം. എന്നിട്ട് എന്താ, ഈ സ്കെയിൽ അമർത്തി പിടിച്ചതിന് ശേഷം ഇത് മെല്ലെ അങ്ങനെ ഇതിങ്ങനെ നീക്കുമ്പോൾ ഇത് പിന്നെ അങ്ങോട്ട് ചെരിയില്ലാണ്ടോ, ഇത് മെല്ലെ മെല്ലെ അങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകാം. ഇത് നീക്കി നീക്കി എവിടെ വരെ കൊണ്ടുപോകണം, നമുക്ക് തേർഡ് വെർട്ടെക്സിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പാരലൽ കിട്ടേണ്ടത്. ആ പാരലൽ വരെ ഇങ്ങനെ കൊണ്ടുപോകണം, ഇവിടെ വരെ കൊണ്ടുപോകണം. ഇവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം ഈ സ്കെയിൽ മാറ്റുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പെൻസിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഈ പോയിന്റിലൂടെ ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് നല്ല ലൈനാക്കി മാറ്റാം. നോക്കിക്കോളൂ ഉണ്ടോ, ഇവിടെ സ്കെയിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ലൈനാക്കി മാറ്റാം ഉണ്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നമ്മൾ ആദ്യം വരച്ച ഈ ട്രയാങ്കിളിൻ്റെ ബേസിന് പാരലായി ഇതിൻ്റെ തേർഡ് വെർട്ടെക്സിലൂടെ ഒരു ലൈൻ ണോ. ഈ ലൈൻ നമുക്ക് ആവശ്യമുള്ള അത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നീട്ടി വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇനി ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയയിലുള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണല്ലോ വേണ്ടത്, അതിൻ്റെ ബേസ് എന്ത് തന്നെയായിരിക്കും, നമ്മൾ ഇവിടെ വരച്ച ബേസ് തന്നെയായിരിക്കും. അതിൻ്റെ തേർഡ് വെർട്ടെക്സ്, രണ്ടാമത് വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിൾ തേർഡ് വെർട്ടെക്സ് ഈ പാരലൽ ലൈനിൽ എവിടെയെങ്കിലും ഉള്ളൊരു പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ സെയിം ഏരിയയിലുള്ള വേറെ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ വരച്ചാൽ മതിയെങ്കിൽ ഈ ലൈനിൽ എന്ത് ചെയ്യുക, ഈ ലൈനിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ നമുക്കൊരു പേര് കൊടുക്കാം, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ടാവും. എ ബി സി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൻ്റെ ഇതേ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിളാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിന് വേണ്ടി ഈ ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, ആ പോയിന്റ് ഡി ആണ് വിചാരിക്കാം ഉണ്ടോ. ഇത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, എയും ഡിയും കൂടി ജോയിൻ ചെയ്യാം, എയും ഡിയും കൂടി ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ ബിയും ഡിയും കൂടി ജോയിൻ ചെയ്യുക. ഇപ്പം നമുക്ക് വേറൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ, ഈ ട്രയാങ്കിളിൻ്റെ പേര് എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ഈ എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയയും എ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിൻ്റെ ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ കിട്ടി. ഇനി ഇവിടെ ഡി മാർക്ക് ചെയ്യുന്ന പകരം നമുക്ക് വേണ്ടി ഇവിടെ മാർക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്താൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കൂ, ഇവിടെ പോയിന്റ് ഇ ആണ് വിചാരിക്കുകയാണോ. ഇ നമുക്ക് എന്ത് ചെയ്യാം, എയും ഇയും കൂടി ജോയിൻ ചെയ്യാം,
जॉइन नमुकूम ए बी ई ए ट्रयांगल ई ट्रयांगल नाम वरच ट्रयांगल सें इन नमुक वरक आदमी वरच ट्रयांगल ऐरिया ट्रयांगल वरक ट्रयांगल റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആ തേർഡ് വെർട്ടക്സിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എ എന്ന പോയിന്റ് ഉണ്ടല്ലോ ഇതിനെ നേരെ മുകളിൽ കൊടുത്താൽ മതി ഈ നേരെ മുകളിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക 90 ഡിഗ്രി നോക്കുക എന്നിട്ട് നേരെ എന്ത് ചെയ്യുക അതിന്റെ മുകളിൽ ആ പോയിന്റ് മാർക്ക് ചെയ്യുക ഈ പോയിന്റ് മാർക്ക് എ ബി ഡി ഇ എഫ് കൊടുക്കണം എന്നിട്ട് എന്ത് ചെയ്യുക ഈ എ യിൽ നിന്നും എഫും കൂടി ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ എഫും ബിയും കൂടി ജോയിൻ അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ട്രയാംഗിൾ കിട്ടില്ല ഈ റൈറ്റ് ട്രയാംഗിളിന്റെ ഏരിയ നമ്മൾ ആദ്യം വരച്ച ട്രയാംഗിളിന്റെ ഏരിയയ്ക്ക് ഈക്വൽ ആണ് ओके अल अब इतने नमुक मेषरमेंट आदमी ट्रयांगि वरक आ ट्रयांगि ईक्वल ऐरिया एत्र ट्रयांगिस् वे नमुक वर पक्षे वे ट्रयांगि वरकानावल नाम ए रहा वरक ट्रयांगिंद प्रत्येक पर रईट ट्रयांगि वरक चलो ईसोस ट्रयांगि वरक या प्रत्येक अच्छी वेइंट मार्क ओके अल अब ईक्वल ऐरिया एवडे ट्रयांगि वरचा मे एवं मार्क अल प्रत्येक पर प्रत्येक आ ट्रयांगि तेर्ड वर्टक्स एवड्न वह ना मनसमेंट मार्क ओके अब नमुक एक्सापि नोक और ट्रयांगि वरच् आ ट्रयांगि ईक्वल ऐरिया और ईसोसल ट्रयांगि वरक विचार എന്താണ് സംഭവം തന്നിട്ടുള്ള മെഷർമെന്റിൽ എന്തിനാണ് ഒരു ട്രയാംഗിൾ വരയ്ക്കണം ആ ട്രയാംഗിളിന്റെ ഈക്വൽ ഏരിയ എന്ത് വരയ്ക്കണം ഐസോസെലസ് ട്രയാംഗിൾ വരയ്ക്കണം വാട്ട് ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ടു സൈഡ്സ് ഈക്വൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയ ട്രയാംഗിളാണ് ഐസോസെലസ് എന്ന് പറയാ ഓക്കേ അല്ലേ അപ്പോൾ നോക്കൂ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്തുതരാം ഞാനൊരു ആദ്യം ഒരു ട്രയാംഗിൾ തന്ന മെഷർമെന്റ്സ് അനുസരിച്ച് വരയ്ക്കാനാണ് നിങ്ങൾ വിചാരിക്കണം ആദ്യത്തെ ഒരു ലൈൻ നമ്മൾ ഇവിടെ വരച്ചു ഇതിന്റെ പേര് ഇത് നമ്മൾ എബി എന്ന് പേര് കൊടുത്തു തന്നിട്ടുള്ള മെഷർമെന്റ് എത്ര നോക്കിയിട്ട് നമ്മൾ ഇത് വരച്ചത് കണ്ടോ എബി വരച്ചു അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യാ അവിടെ നോക്കാം സി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടുന്ന് കോമ്പസിൽ എടുത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ഇവിടുന്ന് കോമ്പസിൽ എടുത്ത് വേറെ പോയിന്റ് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് അത് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇങ്ങനെ ഒരു ട്രയാംഗിൾ കിട്ടി എന്ന് വിചാരിക്കാം കണ്ടോ ഇതാണ് നമ്മുടെ ട്രയാംഗിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിൾ കണ്ടോ ഇനി നമുക്ക് വേണ്ടത് ഈ ട്രയാംഗിളിന്റെ ഈക്വൽ ഏരിയ ഉള്ള ഒരു ഐസോസെലസ് ട്രയാംഗിൾ ഇത് ഐസോസെലസ് അല്ല ഈ സൈഡ് ഒക്കെ ഡിഫറന്റ് ആണ് മനസ്സിലായോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ എബി എന്ന് പറഞ്ഞ ബേസ് അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം ഇതേ ബേസ് വരുന്ന മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കണം അതെന്തായിരിക്കണം ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കണം അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ബേസിന് ഈക്വൽ ആയിട്ട് ഇതിന്റെ ബേസിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യും ഈ തേർഡ് വെർട്ടക്സിലൂടെ ഒരു ലൈൻ വരയ്ക്കണം അത് എങ്ങനെ വരയ്ക്കാന്ന് അറിയാലോ അത് വരയ്ക്കാൻ ഞാൻ ഒന്നുകൂടി കാണിക്കാം ശരിക്കും ശ്രദ്ധിക്കുക നമ്മുടെ സെറ്റ് സ്ക്വയർ ഇതിന് ചേർത്ത് ഇങ്ങനെ പിടിക്കണം സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ എഡ്ജിനോട് ചേർത്ത് വെക്കുക എന്നിട്ട് ഇത് ഇളക സ്കെയിൽ ഇളകാൻ പാടില്ല ഇളകാതെ എന്ത് ചെയ്യുക നമ്മുടെ സെറ്റ് സ്ക്വയർ മുകളിലേക്ക് മെല്ലെ 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 മൂവ് ചെയ്യുക അത് ആ തേർഡ് വെർട്ടക്സിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പെൻസിൽ കൊണ്ട് ആ പോയിന്റിലൂടെയുള്ള പാരലൽ വരയ്ക്കുക നമുക്ക് ആവശ്യം ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാം നമ്മൾ ആവശ്യത്തിൻ്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഭാഗത്തേക്കും അങ്ങനെ നീട്ടാൻ പറ്റും മേഡം ആ നീട്ടാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇപ്പോൾ ബേസിന് പാരലൽ ആയിട്ട് തേർഡ് വെർട്ടക്സിലൂടെയുള്ള ഈ ലൈന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ഐസോസെലസ് ട്രയാംഗിൾ ഐസോസെലസ് ട്രയാംഗിൾ ആകുമ്പോൾ ഇതിൻ്റെ സൈഡ് ഈ തേർഡ് വെർട്ടക്സ് എവിടെയാണ് വരിക എന്ന് കൃത്യമായിട്ട് കണ്ടെത്തണം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം രണ്ട് ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ എന്ത് വരയ്ക്കുക പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് ആ ബൈസെക്ടർ ഇവിടെ എവിടെയാണ് മീറ്റ് ചെയ്യണം നോക്കിയാൽ മതി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക നമ്മൾ എയ്ത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ വരയ്ക്കുക ശ്രദ്ധിക്കുക ഓക്കെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്ക് എന്ത് മാത്രം മതി കോമ്പസ് മാത്രം മതി ഇവിടെ നോക്കിക്കോളൂ എന്താണ് നമുക്ക് വരയ്ക്കേണ്ടത് ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ കൃത്യം മിഡിലൂടെ ഒരു പെർപെൻഡിക്കുലർ എങ്ങനെ വരയ്ക്കണം ആ പെർപെൻഡിക്കുലർ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമുക്ക് കിട്ടേണ്ടത് അതിന് വേണ്ടി എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നോക്കിക്കോളൂ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കോമ്പസ് കുത്തുന്നു ഇത് വിടർത്തുന്നു പകുതിയിൽ കൂടുതൽ വിടർത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരാർക്ക് മുകളിൽ വരയ്ക്കുന്നു ഒരാർക്ക് താഴെ വരയ്ക്കുന്നു അതേ അളവിൽ ഇനി കോമ്പസ് മാറാൻ പാടില്ല അതേ അളവിൽ എന്ത് ചെയ്യുക ബിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുക വീണ്ടും നേരത്തെ വരച്ച ആർക്കിനെ മീറ്റ് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക രണ്ട് ആർക്ക് വരക്കണം അപ്പോൾ ആ രണ്ട് ആർക്കുകൾ കൂടി മീറ്റ് ചെയ്ത പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് കിട്ടി ഇവിടെ ഒരു പോയിന്റ് കിട്ടി അല്ലേ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാം സ്കെയിൽ ഉപയോഗിച്ച് ഈ രണ്ട് പോയിന്റുകളെ നമുക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു വെർട്ടിക്കൽ ലൈൻ കിട്ടും ആ വെർട്ടിക്കൽ ലൈന് ഈ വെർട്ടിക്കൽ ലൈന് നോക്കാം ഇതിപ്പം ഈ വരച്ച ലൈന് ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്തിനാണ് നമ്മളിത് വരച്ചത്
ഈ രണ്ട് പോയിന്റിന് ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പോയിന്റ് ഈ തേർഡ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ ഇവിടെ ഇവിടെ വരച്ചപ്പോൾ അത് മീറ്റ് ചെയ്ത പോയിന്റ് ആണ് ഈ പോയിന്റ് ആണ് നമ്മുടെ ഡി എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ പോയിന്റിന് ഒരു ലൈൻ എയിലേക്കും ഒരു ലൈൻ ബിയിലേക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഒന്നിങ്ങനെ വരച്ചു സ്കെയിൽ ഉപയോഗിച്ച് നന്നായിട്ട് വരക്കാം അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ എ ഡിയുടെ ലെങ്ത്തും ബി ഡിയുടെ ലെങ്ത്തും എന്തായിരിക്കും സെയിം ആയിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ നമ്മൾ വരച്ച ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്താണ് ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ആദ്യം വരച്ച എ ബി സി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിന്റെ ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ ആണ് ഓക്കെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് ട്രയാങ്കിൾ ആണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് വെച്ചാൽ ആ രീതിയിൽ പ്രത്യേകത ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരയ്ക്കാൻ പറ്റും ഓക്കെ അല്ലേ ഇനി ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരക്കേണ്ട രീതി എങ്ങനെയെന്ന് ശരിക്കും മനസ്സിലാവും ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം അത് നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നിട്ടുള്ള മെഷർമെൻറ്റിൽ ബേസ് ട്രയാങ്കിൾ വരയ്ക്കണം ആ ട്രയാങ്കിളിൻ്റെ ബേസിന് പാരലലായി തേർഡ് വെർട്ടക്സിലൂടെ ഒരു ലൈൻ വരക്കണം പാരലൽ ലൈനാണ് വരക്കേണ്ടത് ആ ലൈനിൽ തേർഡ് വെർട്ടക്സിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക രണ്ട് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ ഏരിയയിലെ പുതിയ ട്രയാങ്കിൾ കിട്ടും ഓക്കെ അല്ലേ